പുരാതന കാലത്തെ യോഗികൾ മുതൽ ഇൻ്റർസ്റ്റെല്ലാർ പോലുള്ള ജനപ്രിയ സിനിമകൾ വരെ ടൈം ട്രാവലിനെക്കുറിച്ചുള്ള കഥകളും യാഥാർത്ഥ്യമായി തോന്നുന്ന സന്ദർഭങ്ങളുമുണ്ട് ടൈം ട്രാവൽ സാധ്യമാണോ അതെയെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവ് എങ്ങനെ നേടാനാകും നോക്കൂ ഈ കാര്യങ്ങൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം നിർഭാഗ്യവശാൽ ശാസ്ത്രവും മിസ്റ്റിസിസവും നിങ്ങളുടെ അടുത്ത് വരുന്നത് ഹോളിവുഡ് സിനിമകളിൽ നിന്നാണ് ഈ സംസ്കാരത്തിൽ നമ്മൾ ത്രികാലജ്ഞാനികൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് തലങ്ങളിലുള്ള അനുഭവമുണ്ട് ഭൂതകാലം എന്ന് വിളിക്കുന്ന ഒന്ന് അത് നിങ്ങളുടെ ഓർമ്മകളുടെ ശേഖരമാണ് വർത്തമാനകാലം എന്ന് വിളിക്കുന്ന ഒന്ന് അതിപ്പോഴത്തെ ജീവിതാനുഭവമാണ് ഭാവി കാലം എന്ന് വിളിക്കുന്ന ഒന്ന് അത് നിങ്ങളുടെ ഭാവനയുടെ ശക്തിയാണ് നിങ്ങളുടെ ജീവിതാനുഭവം സംഭവിക്കുന്നത് ഓർമ്മയ്ക്കും ഇപ്പോഴുള്ള അനുഭവത്തിനും ഭാവനയ്ക്കും ഇടയിലാണ് മിക്ക ആളുകളുടെയും പ്രശ്നം ഈ മൂന്ന് കാര്യങ്ങളും മിക്ക മനുഷ്യരിലും വ്യക്തമായി വേർതിരിച്ചിട്ടില്ലെന്നതാണ് അതുകൊണ്ട് തന്നെ പത്തു വർഷം മുമ്പ് സംഭവിച്ചത് നിങ്ങൾക്ക് ഇപ്പോഴും വേദനയുണ്ടാക്കും അല്ലേ മറ്റന്നാൾ സംഭവിച്ചേക്കാവുന്ന ചിലത് കാരണം നിങ്ങൾ ഇന്ന് വേദനിക്കും പത്തു വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പ് കൂടിയും സംഭവിച്ചത് അതിപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അതിപ്പോൾ നിലനിൽക്കുന്നുണ്ടോ മറ്റന്നാൾ സംഭവിച്ചേക്കാവുന്നത് അതിപ്പോൾ നിലനിൽക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നിലവിലില്ലാത്തൊരു കാര്യം നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വബോധമുള്ള ആളെന്നാണോ ഇല്ലാത്തയാളെന്നാണോ വിളിക്കേണ്ടത് ഹേ ഇതൊരു ചോദ്യമാണ് കൈയടിക്കരുത് ഇത് നാണക്കേടാണ് നിലവിലില്ലാത്തത് കാരണം നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് സ്വബോധമാണോ ഭ്രാന്താണോ നിങ്ങൾ ഇതുപോലെ സ്വബോധമില്ലാത്ത നിങ്ങൾ അറിയുന്ന എത്ര ആളുകളുണ്ട് നിലവിലില്ലാത്ത കാര്യങ്ങളിൽ വിഷമിക്കുന്നവർ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം അല്ലെ അതെപ്പോഴും സംഭവിക്കുന്നില്ലേ അപ്പോൾ ഇവരെല്ലാം ടൈം ട്രാവൽ ചെയ്യുന്ന വിട്ടികളാണ് യോഗശാസ്ത്രങ്ങളിൽ സമയം ആധുനിക ഫിസിക്സ് എപ്പോഴും ഈ രണ്ട് തലങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു സമയവും സ്ഥലവും അല്ലെങ്കിൽ സ്ഥലവും സമയവും അങ്ങനെയാണ് അവരതിനെ വിളിക്കുന്നത് യോഗയിൽ നോക്കൂ നമ്മളതിനെ കാലം എന്ന് വിളിക്കും കാലം എന്ന വാക്കിന് മലയാളത്തിൽ കൂടിയും സമയം എന്നാണ് അർത്ഥം കാലം എന്നാൽ ശൂന്യത എന്നും അർത്ഥമുണ്ട് കാലം എന്നാൽ അന്ധകാരം അന്ധകാരം എന്നാൽ അവിടെ ഒന്നുമില്ല പ്രകാശമില്ല ഒന്നുമില്ല അതിനർത്ഥം ശൂന്യസ്ഥലം കാലം എന്നാൽ സമയം അപ്പോൾ നമ്മൾ സമയത്തിനും സ്ഥലത്തിനും ഒരേ വാക്കുപയോഗിക്കുന്നു നമുക്ക് കാലം മഹാകാലം എന്നിങ്ങനെയുള്ള വേർതിരിവുണ്ടെന്ന് മാത്രം ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളുടെ ഭ്രമണം കാരണമായുണ്ടാകുന്ന സമയമുണ്ട് ഭൗതിക തലങ്ങളുടെ ഭ്രമണം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാം വൃത്താകാരത്തിൽ ചലിക്കുകയാണ് അതൊരാറ്റമോ പ്രപഞ്ചം മുഴുവനോ ആയാലും എല്ലാം വൃത്താകാര ചലനത്തിലാണ് ഗ്രഹങ്ങൾ പ്രപഞ്ചം എല്ലാം തന്നെ ഭൗതികമായ എല്ലാം അടിസ്ഥാനപരമായി വൃത്താകാര ചലനത്തിലാണ് അപ്പോൾ ഇത് കാലമാണ് ഭൗതിക വസ്തുക്കളുടെ ഭ്രമണം കാരണം നിങ്ങൾക്കറിയാവുന്ന സമയം ഗ്രഹം ഒരിക്കൽ തിരിയുമ്പോൾ നമ്മളതിനെ ഒരു ദിവസം എന്ന് വിളിക്കും ചന്ദ്രൻ വലം വയ്ക്കുമ്പോൾ നമ്മളതിനെ മാസം എന്ന് വിളിക്കും ഗ്രഹം സൂര്യനെ ചുറ്റി വരുമ്പോൾ അതിനെ വർഷം എന്ന് വിളിക്കും ഇങ്ങനെ മാത്രമാണ് നാം സമയം അറിയുന്നത് അപ്പോൾ ചാക്രികമായി മാത്രമാണ് നിങ്ങൾ സമയത്തെ അറിയുന്നത് ഭൗതികമായ പ്രകൃതത്തിനും അപ്പുറത്തുള്ള സമയമുണ്ട് അത് ഭൗതിക വസ്തുക്കളുടെ വൃത്താകാര ചലനം കാരണമല്ല അതിനെ നമ്മൾ മഹാകാലം എന്ന് വിളിക്കുന്നു മഹാകാലത്തിൽ സ്ഥലവും ഉൾപ്പെടുന്നു പൊതുവെ ആധുനിക ഭൗതികശാസ്ത്രത്തിൽ പൊതുവെയുള്ള മനസ്സിലാക്കൽ ഇതാണ് സ്ഥലമുള്ളതിനാൽ ദൂരമുള്ളതിനാൽ അവിടെ സമയമുണ്ട് ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സമയം ആവശ്യമാണ് എന്നാൽ യോഗശാസ്ത്രത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളതിനെ എങ്ങനെയാണ് കാണുന്നത് സമയമുള്ളതിനാൽ അവിടെ സ്ഥലത്തിൻ്റെ സാധ്യതയുണ്ട് ഇത് പതിനഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ യോഗി വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് സപ്ത ഋഷികൾ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതം എന്താണ് ഇതെവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഇതിന് എത്ര വലുപ്പമുണ്ട് അദ്ദേഹം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രപഞ്ചം ഒരു കടുകുമണിയിൽ നിറയ്ക്കാനാകും വളരെ ഫലപ്രദമായ പാക്കിംഗ് അല്ലേ അദ്ദേഹം പറഞ്ഞു ഈ മുഴുവൻ പ്രപഞ്ചവും എനിക്കൊരു കടുകുമണിയിൽ നിറയ്ക്കാനാകും കാരണം ഇത് സമയത്തിൻ്റെ ഒരു അനന്തരഫലം മാത്രമാണ് സ്ഥലവും ദൂരവും സമയത്തിൻ്റെ അനന്തരഫലം മാത്രമാണ് അതിനാൽ നമ്മൾ ആളുകളെ ത്രികാലജ്ഞാനികൾ എന്ന് വിളിക്കുന്നു നമ്മൾ നമ്മളാളുകളെ അകാലജ്ഞാനികൾ എന്നും വിളിക്കുന്നു അതിനർത്ഥം സമയത്തിനതീതമായ ആളുകൾ കാലാതീതമായ ആളുകൾ കാലാതീതം എന്നാൽ എന്താണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു അടുത്ത ആറ് മണിക്കൂർ കൂടി ഞാൻ നിങ്ങളെ ഇവിടെ ഇരുത്തിയാൽ ഇല്ല ഇത് അത്ര സമയമെടുക്കില്ല ഞാൻ നിങ്ങളെ രണ്ട് മണിക്കൂർ കൂടി ഇരുത്തിയാൽ സദ്ഗുരു കുറഞ്ഞത് കുറഞ്ഞത് വെള്ളം ശരി വെള്ളം കുടിക്കോ വെള്ളം കുടിച്ചാൽ സദ്ഗുരു വിളി വന്നാൽ ശരി പോയി വരൂ മറ്റൊരു രണ്ട് മണിക്കൂർ സദ്ഗുരു ഓക്കെ അത് നിങ്ങൾക്ക് തരും അതിനുശേഷം നിങ്ങൾ അനുമതി ചോദിക്കില്ല നിങ്ങളുടെ ശരീരം എന്നത് സമയത്തിൻ്റെ ചക്രങ്ങളാണ് അല്ലേ വാച്ച് നോക്കേണ്ടതില്ല നിങ്ങൾ മൂത്രസഞ്ചി നിരീക്ഷിച്ചാൽ എത്ര സമയമായെന്നറിയാം ശരിയല്ലേ അത് സമയം സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയബോധം എന്നത് നിങ്ങളുടെ ഭൗതികത കൊണ്ട് മാത്രമുള്ളതാണ് ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ലാതെ നിങ്ങളിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് സമയമറിയില്ല മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇരുന്ന ആളുകളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ എനിക്കിത് സംഭവിച്ചു ഒരു സമയത്ത് നിങ്ങളെക്കാൾ കുറച്ചുകൂടി പ്രായമുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഞാൻ വെറുതെ ഒരു സ്ഥലത്തിരുന്നു പെട്ടെന്ന് എനിക്ക് സമയബോധമില്ലാതായി ഞാൻ കരുതിയത് പത്തിരുപത് മിനിറ്റുകളായെന്നാണ് ഏതാണ്ട് നാലര മണിക്കൂർ കടന്നു വരുന്നു ഞാൻ പരമാനന്ദത്താൽ ജ്വലിക്കുകയായിരുന്നു പിന്നീടിത് കൂടുതൽ ഇടപെട്ട് സംഭവിച്ചു ഞാനൊരു സ്ഥലത്തിരുന്നാൽ എനിക്ക് തോന്നും രണ്ട് മിനിറ്റാണെന്ന് മണിക്കൂറുകൾ ഏഴും എട്ടും മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ടാകും ഒരു ദിവസം ഇരുന്നു എനിക്ക് തോന്നി ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആയിരിക്കുമെന്ന് ഞാൻ മൈസൂറിലുള്ള ഒരു നാട്ടിൻ പുറത്തായിരുന്നു ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇന്ത്യ ഇങ്ങനെയാണല്ലോ എനിക്ക് ചുറ്റും പുഷ്പഹാരങ്ങൾ ആളുകളിൻ്റെ കാലിൽ തൊടാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു അവർ പറഞ്ഞു താങ്കൾ ഇവിടെ പതിമൂന്ന് ദിവസമായി ഇരിക്കുകയാണ് എനിക്ക് തോന്നിയത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മാത്രം വന്നാണ് ഞാൻ എൻ്റെ കാലുകൾ നീട്ടാൻ ശ്രമിച്ചപ്പോഴാണ് അവ പിണഞ്ഞിരിക്കുന്നതായി കണ്ടത് അവ നീട്ടാൻ നല്ല ശ്രമം വേണ്ടി വന്നു എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മാത്രമെന്നാണ് തോന്നിയത് എന്നാൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കാം എന്നാൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ദിവസം നിങ്ങൾ വളരെ ആനന്ദത്തിലായിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഹൂ പത്ത് മിനിറ്റ് പോലെ തോന്നും ശരിയല്ലേ മറ്റൊരു ദിവസം നിങ്ങൾ കുറച്ച് വിഷമത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരായുഷ്കാലം പോലെ തോന്നും ശരിയല്ലേ സമയം വളരെ ആപേക്ഷികമായ അനുഭവമാണ് ആളുകൾ പറയും ഒരു മിനിറ്റിന് എത്ര നീളം ബാത്റൂം കഥകിൻ്റെ ഏത് വശത്താണ് നിങ്ങളുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ പോയി മുട്ടിയാൽ അവർ പറയും ഹേ ഒരു മിനിറ്റ് കാക്കൂ ഒരു മിനിറ്റ്